നമസ്കാരം. എം ആർ എഫ് ഇന്ത്യയിലെ വേൾഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. ഞാൻ ഫിറോസ് മുഹമ്മദ്. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ നിന്നും ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലേക്ക് വരാനുള്ള ചെറിയൊരു കാരണമുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ കൺസൾട്ടിങ്ങിന് വേണ്ടിയിട്ട് വന്നതാണ്. അതായത് ഒരു വീട്, ഇതുപോലെ എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു വീട്, വളരെ മനോഹരമായിട്ട് പണിതിരിക്കുന്ന ഒരു വീട്, ഇൻ്റീരിയർ വർക്കുകൾ ചെയ്തിട്ട് കുളമാക്കി, അതായത് നശിപ്പിച്ചിരിക്കുകയായിരുന്നു. അതൊന്ന് റീകൺസ്ട്രക്ട് ചെയ്യണം, അല്ലെങ്കിൽ അത് മാറ്റി റീഡിസൈൻ ചെയ്തിട്ട് അതൊരു മോടി പിടിപ്പിച്ച് മനോഹരമാക്കി കൊടുക്കണമെന്ന് അഭ്യർത്ഥിച്ചതിൻ്റെ പേരിലാണ് ഞങ്ങളിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. തീർച്ചയായും എന്താണ് ഇവിടെ നടന്ന സംഭവം, അല്ലെങ്കിൽ എന്തിനാണ് നമ്മളൊരു കൺസൾട്ടിങ്ങിനെ വെക്കേണ്ടത്, എന്തൊക്കെ ഗുണങ്ങളാണ് കൺസൾട്ടിങ് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് തുടങ്ങിയ വിശദമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. തീർച്ചയായും നിങ്ങൾക്കിത് 100% ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. നിങ്ങളൊരു വീട് വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കിത് തീർച്ചയായും ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു, ഒരു കൺസൾട്ടിങ്ങിനെ വെച്ചിട്ടായിരുന്നു ഈ ഒരു ഡിസൈനിങ് ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നത് എങ്കിൽ എന്തൊക്കെ ലാഭങ്ങൾ ഇവർക്കിവിടെ കിട്ടുമായിരുന്നു, ഇപ്പോൾ സംഭവിച്ച നഷ്ടങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ വിശദമായിട്ടുള്ള വീഡിയോ ആണിത്. തീർച്ചയായും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഗൈസ്, ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്. ഈ വീടിൻ്റെ ഇൻസൈഡിലാണ് നമുക്ക് പോകേണ്ടത്. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് കണ്ടറിയാം. അപ്പോൾ ഗൈസ്, ഇത് എന്തുകൊണ്ട് ഇത് കൊളായി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സീലിംഗ് കണ്ടല്ലോ. സീലിംഗ് നിങ്ങളിപ്പം ക്യാമറയിൽ കാണുമ്പോൾ അതിൻ്റെ വൃത്തികേട് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാൻ ഫോർ എക്സാമ്പിൾ പറയാം. സാധാരണ നമ്മുടെ സീലിംഗ് ചെയ്യുന്ന സമയത്ത് ഈ എയർ ഹോൾ ഉണ്ടല്ലോ, ഈ എയർ ഹോൾ ഒരിക്കലും താഴോട്ട് കാണില്ല. അത് ഒരു കൊള്ളാവുന്ന ഒരു ഇൻറ്റീരിയറാണ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ എയർ ഹോളുകൾ സീലിങ്ങിൻ്റെ മുകളിലായിരിക്കും വരിക. അതായത് പുറമേ നിന്നും ഹെയർ ഹോൾസ് കാണാത്ത രീതിയിലാണ് സീലിംഗ് ചെയ്യേണ്ടത്. സോ ബെറ്റർ ഇൻറ്റീരിയർ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് ഈ ഒരു ഡിസൈൻ പിടിച്ചപ്പോൾ തന്നെ അതിൻ്റെ ഡീറ്റെയിൽ മനസ്സിലാവുന്നതാണ്. അതെല്ലായിടത്തും ഉണ്ട്, ഇവിടെ മാത്രമല്ല കേട്ടോ. ബെഡ്റൂമിൽ കൊടുത്തിട്ടുണ്ട്, ഹെയർ ഹോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് സീലിംഗ് ചെയ്തിരിക്കുന്ന ഒരു റൂമാണ്. ഇവിടെ നമുക്ക് എ സി കൊടുക്കണം. എ സി കൊടുക്കുമ്പോൾ വെൻറ്റിലേഷൻ വരുമ്പം എയർ ഔട്ടേക്ക് പോവും. എ സി ഇട്ടുകൊണ്ട് കാര്യമില്ല. ഫോർ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്, വളരെ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞു തരുന്നത്, മനസ്സിലായില്ലേ. അപ്പം അങ്ങനെ എ സി പുറത്തേക്ക് പോകുമ്പോൾ എ സി ആ ഒരു എയർ ഹോൾസിലൂടെ ഈ എ സിയുടെ എന്താ പറയുക തണുപ്പ് കാര്യങ്ങളൊക്കെ വെളിയിലേക്ക് പോകും. പിന്നെ ഇവിടെ എ സി ഇട്ടുകൊണ്ട് കാര്യമില്ല. അപ്പോൾ എ സി വെക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് അവിടെ മറക്കേണ്ടി വരും അല്ലേ. അപ്പോൾ നമ്മൾ ഈ സീലിംഗ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു കാര്യം, അല്ലെങ്കിൽ ഈ വെൻറ്റിലേഷൻ കൊടുത്തത് നമ്മൾ പരിഗണിക്കുകയായിരുന്നെങ്കിൽ ഒരുപാട് സാധ്യതകൾ നമുക്കിവിടെ ചെയ്യായിരുന്നു. ഇപ്പോൾ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കുന്ന എന്താന്ന് പറഞ്ഞാൽ, ഓൾറെഡി കുളമാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈൻ, അല്ലെങ്കിൽ ഡിസൈൻ എന്ന് വിളിക്കുന്ന ഈ ഒരു സംഗതിയെ പരമാവധി രീതിയിൽ പരമാവധി മികച്ച രീതിയിലേക്ക് എങ്ങനെ ഡൈവേർട്ട് ചെയ്യാമെന്നുള്ള ഒരു കൺസൾട്ടിങ് ആണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമ്മുടെ എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ പരമാവധി നമ്മൾ ഈ സൈറ്റിൽ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം കൺസൾട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എന്തിനാണ് കൺസൾട്ടിങ്, അതിൻ്റെ ഡീറ്റെയിൽ നമുക്കൊന്ന് കണ്ടുപോകാം. ഇവിടെ ഒരുപാട് മോഡൽ കണ്ടു, ഇവിടെ ലൈൻസ് കണ്ടു, ഇവിടെ നമ്മളിപ്പം പ്രൊഫൈലായിട്ട് കൊടുക്കാനുള്ള കട്ടിങ് കണ്ടു. ഓക്കെ, അതിൻ്റെ അകത്ത് സ്ട്രിപ്പ് ലൈറ്റാണ് വരിക. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും വേണമെങ്കിൽ സ്ട്രിപ്പ് ലൈറ്റ് നമുക്ക് കൊടുക്കാം. അവിടെ ബൾക്ക് ഹെഡില്ല, അതായത് അതിൻ്റെ ഉള്ളിൽ ഹോളില്ല, പ്ലെയിൻ ആയിട്ടുള്ള ഒരു ബൾക്ക് ഹെഡ്, അതായത് സ്ക്വയർ കട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പറയുന്ന ഈ പീസസിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ സ്ട്രിപ്പ് കൊടുക്കാം. വാം സ്ട്രിപ്പാണ് കാണാൻ ഏറ്റവും രസമുള്ളത്. അതായത് വാം ലൈറ്റ്, ലൈറ്റിങ്ങിൽ എപ്പോഴും നമുക്ക് ഒരു നൈറ്റ് വിഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും എലഗൻ്റായിട്ട് നമുക്ക് ഫീല് തരിക വാം ലൈറ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സംഭവം, സീലിംഗ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സിമ്പിളായിട്ട് എലഗൻ്റായിട്ട് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിച്ചതിന് ശേഷം നമുക്ക് കണ്ട് മടുക്കാത്ത ഒരു ഡിസൈൻ സെലക്ട് ചെയ്യുക. ഇപ്പം നമ്മൾ ഈ ഒരു ഡിസൈൻ ഇവിടെ ചെയ്തു അല്ലേ. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 5 മാസം 6 മാസം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇത് കാണുമ്പോൾ എന്താണ് നമുക്ക് ഫീൽ ചെയ്യുക? നിങ്ങൾ ഓപ്പണായിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ചോദിക്കുന്നത്. ഇതാ നമ്മളിപ്പോൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് വന്നു. ഇവിടെ കൊടുത്തിരിക്കുന്നത് എക്സ്ട്രാ, അത് പ്ലെയിൻ ആയിട്ട് കൊടുത്തു, അവിടെ ഒരു കട്ട് കൊടുത്തു, അതിനകത്തൊരു എക്സ്ട്രാ
ഹെഡിങ് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ഒരു ബൾക്കായിട്ട് കൊടുത്തതിന് ശേഷം അതിനകത്തൊരു ലവ് ചിഹ്നം കൊടുത്തിരിക്കുകയാണ്. സത്യത്തിൽ ഈ ഒരു ഡിസൈനിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്ക് മനസ്സിലാവും തീർച്ചയായും അവിടെ ഇങ്ങനൊരു ഡിസൈനിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. കാരണം എന്താ പറയുക, ഈ ചെയ്ത ഡിസൈൻ തന്നെ വളരെ എലഗൻ്റായിട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നിസാരമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ അത് എത്ര കാലം നമുക്ക് കണ്ണിൽ കണ്ടു കഴിഞ്ഞാലും മടുക്കാത്ത രീതിയിൽ നമുക്ക് സീലിംഗ് ചെയ്യാമായിരുന്നു. പക്ഷെ ഇവിടെ ചെയ്തിട്ട് ഇവരത് കുളമാക്കി. തീർച്ചയായും വളരെ വിഷമമുണ്ട്. ഒരുപാട് പൈസ ഈ ഒരു സൈറ്റിൽ ഇവർക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് നൂറ് ശതമാനം അവർ പറയാതെ പറയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഗൈസ് മറ്റൊരു സംഗതി പറയാനുള്ളത്, ഇതൊരു ബാത്റൂമാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, കൺസൾട്ടിങ്ങിന് ഒരു ഇൻറ്റീരിയർ അറിയുന്ന ഒരു കൺസൾട്ടിങ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ഒരു കൺസൾട്ടൻ്റ് ഒരിക്കലും ഇങ്ങനെ വെൻറ്റിലേഷൻ കൊടുക്കാൻ വേണ്ടി സമ്മതിക്കില്ല. കാരണം കുറച്ച് താത്തിയിട്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ ഒന്നിച്ച് തന്നെ അതായത് സെപ്പറേറ്റ് ഹോള് കൊടുക്കേണ്ട ഒരാവശ്യം ഇവിടെ ഇല്ല. വെന്തിന് നമുക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സോസ്റ്റ് ഫാൻ കൊടുക്കാൻ അവിടെ സെപ്പറേറ്റ് ഹോള് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ആ അതിൽ തന്നെ അതായത് ആ കട്ടിലെ തന്നെ വെൻറ്റിലേഷൻ കട്ടിലെ തന്നെ എക്സോസ്റ്റ് ഫാൻ വരുന്ന ഡിസൈൻ കട്ടിലുകൾ വാങ്ങിക്കാൻ കിട്ടാനുണ്ട്. അത് ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ സോ ഇതൊക്കെയാണ് ഒരു കൺസൾട്ടിങ് എന്ന് പറയുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, അവിടെ എക്സ്ട്രാ ഹോള് നമുക്ക് അവിടെ കൊടുക്കേണ്ട ആവശ്യമില്ല. മാത്രമല്ല ഇത്ര ഹൈറ്റിലല്ല കൊടുക്കേണ്ടത്, താഴ്ത്തിയിട്ടാണ് കൊടുക്കേണ്ടത്, അതാണ് അതിൻ്റെ കണക്കും. എന്നാലാണ് അത് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം നമുക്ക് നടക്കുകയുള്ളൂ. ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ, ഒരു നൂറ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ജിയായിട്ട് അതായത് ഇരുമ്പിൻ്റെ ഡോറാണ്. സേഫ്റ്റിക്കാണ് നമ്മളിത് കൊടുക്കുന്നത് അല്ലേ. ഇരുമ്പിൻ്റെ ഡോറ് കൊടുത്തിരിക്കുന്നു. അതൊരു നല്ല കാര്യം തന്നെയാണ്. ഒരുപാട് ലോക്കും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതാണ്. നല്ലൊരു സംഭവമാണ് അത് കൊടുത്തത്. സേഫ്റ്റിക്ക് അത് ഓക്കെയാണ്. ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ കാണിക്കുന്ന ഈ ഒരു മെജോറിറ്റി മുകളിൽ കാണിക്കുന്ന ആ ഹോൾസെയിലിൻ്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പരിധിവരെ അത് കുറക്കായിരുന്നു, മനസ്സിലായില്ലേ. അപ്പം ഈ ഇത് ഇതേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ, അതായത് ഈ ഹോള് അടക്കാതെ മെയിൻറ്റെയിൻ ചെയ്യാൻ അനുവദിക്കുകയാണെങ്കിൽ 100% ഇതിൻ്റെ അകത്തേക്ക് ഈർപ്പം കടന്നു വരും. അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവും. അതൊക്കെ ഈ കൺസൾട്ടിങ്ങിൻ്റെ പോരായ്മകളാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു 10,000-20,000 രൂപ കൊടുത്ത് ഒരു സൈറ്റിലേക്ക് ഒരു കൺസൾട്ടിനെ കൊണ്ടുവരുന്നത് വലിയ ചിലവായിട്ട് ചില ആൾക്കാർ കാണാറുണ്ട്. അത് അങ്ങനെ തോന്നുന്നത് എന്തുകൊണ്ടാണെന്നറിയാം, നമുക്ക് ശരിക്കും അറിവില്ലായ്മ കൊണ്ടാണ്. പിന്നെ പ്രധാനമായിട്ട് പറയാനുള്ള മറ്റൊരു സംഭവമാണ് ഈ ഡോറിൻ്റെ വീതി എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ നാടുകളിൽ നമ്മൾ സാധാരണ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് 95 cm ആ ലെവലിലാണ് ഈ കട്ടിലയുടെ അളവ് കൊടുക്കാറുള്ളത്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അലമാര, വെളിയിൽ നിന്നൊരു അലമാര കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കയറ്റണമെന്ന് വിചാരിച്ചു എൻ്റെ ഒരു ആവശ്യത്തിന്. വീതിയിൽ നമുക്ക് ഉണ്ടാകുന്ന സമയത്താണ് കൺജസ്റ്റഡ് ആയിട്ടാണെങ്കിലും ഇൻസൈഡിൽ നമുക്ക് കയറ്റാൻ വേണ്ടി സാധിക്കുക. ഈ ഒരു കട്ടില വന്നതുകൊണ്ട് തന്നെ കുറഞ്ഞു പോയി അതിൻ്റെ ആ ലുക്ക് കണ്ടെന്നുണ്ടെങ്കിൽ. ക്യാമറയിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു എത്രമാത്രം നിങ്ങൾക്കത് ആ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, നമുക്ക് ആ ചെറുതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് കൊടുക്കേണ്ടിയിരുന്നത് വലിയ കട്ടിലായിരുന്നു, 95 cm വരുന്ന വലിയൊരു കട്ടിലയും അതിനനുസരിച്ചിട്ടുള്ള പാനലിങ്ങും ഡിസൈനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ആ ബെഡ്റൂമിൻ്റെ ഡോറ് കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിരുന്നേന്. അങ്ങനെ പറയുകയാണെങ്കിൽ ഈച്ച് ആൻഡ് എവറി വണ്ണിൽ നമുക്ക് ഓരോ കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ പ്രധാനമായി പറയേണ്ട മറ്റൊരു സംഭവമാണ് ഈ ഡിസൈൻ. സീലിംഗിൽ കൊടുത്തിരിക്കുന്ന ഈ ഡിസൈനിൽ നമ്മൾ സീലിംഗ് ഫാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇൻറ്റീരിയറെ കുറിച്ച് അറിയുന്ന ഒരാൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ ഫാൻ കൊടുത്തുണ്ടോ, അതിൻ്റെ അടുത്താണ് ട്യൂബ് കൊടുത്തിട്ടുള്ളത്. ഈ ഡിസൈൻ ഒരിക്കലും ഈ ഫാൻ സീലിംഗ് ഫാൻ ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റ് ഇടുക എന്തുകൊണ്ട് ഇവിടെ ഫാൻ കൊടുക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയുടെ അടിയിൽ നിങ്ങൾ കമൻ്റ് ഇടുക എത്ര പേർക്ക് ഇത് മനസ്സിലായി എന്ന് എനിക്ക് നോക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാനിപ്പോൾ ഇതിൻ്റെ അപ്സ്റ്റെയറിലാണുള്ളത്. ഇവിടെ കാണാൻ വേറൊരു കാര്യം കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നമ്മളിപ്പോൾ GI പൈപ്പിൽ പോളി കാർബണേറ്റ് ഷീറ്റ് കൊണ്ട് ഒരു പെർഗോള പോലെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതൊരു ഡിസൈനു വേണ്ടി ചെയ്തതാണ്. പക്ഷേ ശരിക്കും ഇങ്ങനെ ചെയ്യാം, ഇവിടെ ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഡിസൈൻ ഉണ്ടല്ലോ, തീർച്ചയായും 100% വെള്ളം ഇവിടുന്ന് ലീക്കാവും. ഇവിടെ നിന്ന് നമുക്ക് ലീക്കേജിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇവിടെ കാണാം. ഇതുണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് കാണാം വെള്ളം ലീക്കേജ് വരുന്നത്. എന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവിടെ അങ്ങനെ ലീക്കേജ് വരുന്നത്? ഇവിടെ ഗ്യാപ്പൊക്കെ കണ്ടോ, നിങ്ങൾ കണ്ടോ എന്തുകൊണ്ടായിരിക്കും അവിടെ വരുന്നത്? വളരെ സിമ്പിളാണ്. ഒന്നാമത് ഫിറ്റ് ചെയ്ത സംഭവം വെളിയിൽ പുറത്തുനിന്ന് കാണുന്ന രീതിയിലാണ് അതിൻ്റെ ഫിറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണിത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു പാരപ്പറ്റ്
കുറച്ചും കൂടി പുറത്തോട്ടേക്ക് തള്ളുന്ന രീതിയിൽ, അതായത് മുകളിലത്തെ പീസ് കുറച്ച് പുറത്തോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യണം, അതായത് ഈ വാർപ്പ് ഉണ്ടോ അതുപോലെ കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് പുറത്തോട്ടേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ, അങ്ങനെയാണ് അത് നമ്മൾ ഡിസൈൻ ചെയ്തിട്ട് മെയിൻ സ്ലാബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ, തീർച്ചയായും നമുക്ക് ഈ സ്ലാബിൻ്റെ അടിവശത്ത് നമുക്ക് മുകളിൽ വരുന്ന രീതിയിൽ ഫിറ്റിംഗ് കൊടുക്കുകയും പുറമേ നിന്ന് കാണുമ്പോൾ ഈ ഒരു ബോറ് നമുക്ക് ഫീല് വരാതിരിക്കുകയും ചെയ്യുമായിരുന്നു. ഇതങ്ങനെ വേറൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് എക്സ്പാൻഷൻ ബോൾട്ട് ഇട്ടിട്ട് ഒരു പട്ട കൊടുത്തിട്ടാണ് അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത്, മനസ്സിലായില്ലേ? അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളം വരുമ്പോൾ തീർച്ചയായും അതിലൂടെ ലീക്ക് വരും. നമ്മൾ സിലിക്കോൺ എത്ര ഒട്ടിച്ച് കഴിഞ്ഞാലും സിലിക്കോൺ വെയിൽ കൊള്ളുന്ന സമയത്ത് ഇളകിപ്പോവുകയും അതിലൂടെ വെള്ളം താഴേക്ക് ഇറങ്ങി വരികയും ചെയ്യും. അപ്പോൾ ഈ പ്രശ്നം വരാതിരിക്കാൻ ചെയ്യേണ്ടിയിരുന്ന സംഭവം ഇവിടെ ആ ഒരു എന്താ പറയുക, സ്ലാബിനെ കുറച്ചും കൂടി പുറത്തേക്ക് കടത്തി വെക്കുക. ഒരു 6 ഇഞ്ചെങ്കിലും പുറത്ത് കടത്തി വെച്ചിരുന്നെങ്കിൽ ആ വെള്ളം ഉള്ളിലേക്ക് കയറില്ല എന്ന് മാത്രമല്ല, ഈ ഫിറ്റിംഗ് നമുക്ക് ഡയറക്റ്റ് സീലിങ്ങിലേക്ക് മുകളിലേക്ക് കൊടുക്കായിരുന്നു, ഈ വൃത്തികേട് ഒഴിവാക്കാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ നമ്മൾ ശ്രദ്ധിക്കാത്ത അല്ലെങ്കിൽ നമുക്ക് അറിഞ്ഞുകൂടാത്ത മൈനോറിറ്റിക്കായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും നമ്മളിതേപോലെ കൺസൾട്ടിങ് എടുക്കുന്ന സമയത്ത് കവർ ചെയ്യപ്പെടും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അപ്പോൾ തീർച്ചയായും വീടെടുക്കുന്ന സമയത്ത് ഒരു വട്ടം ചിന്തിക്കുക, ഞാൻ എന്തിന് കൺസൾട്ടിങ് എടുക്കണം, മനസ്സിലായോ? അങ്ങനെ കൺസൾട്ടിങ് എടുത്തതുകൊണ്ട് എന്തൊക്കെയാണ് എനിക്കുള്ള ഗുണങ്ങൾ? തീർച്ചയായും ഇതുപോലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ദയവായി താഴെ കാണുന്ന എൻ്റെ പേഴ്സണൽ കോൺടാക്ട് നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ റിപ്ലൈ ആയിട്ട് ഞാൻ തരും. നിങ്ങൾക്ക് ഇനി കൺസൾട്ടിങ് ആവശ്യമാണെങ്കിൽ തീർച്ചയായും 100% ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ സമീപിക്കാവുന്നതാണ്. കേരളത്തിലും കേരളത്തിൻ്റെ പുറത്തും ഞങ്ങളിപ്പോൾ തന്നെ കൺസൾട്ടിങ് കൊടുക്കുന്നുണ്ട്. നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, ആലപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണുള്ളത്. യൂട്യൂബ് കണ്ടിട്ടാണ് നമ്മൾ ഇവരും ക്ഷണിച്ചിരിക്കുന്നത്. കണ്ടംബറി സ്റ്റൈലിൽ വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ മഴവെള്ളം, അതായത് വെള്ളം വീണ് ചുമര് നനയുക, അതായത് ചുമര് വെള്ളം വലിച്ചെടുക്കുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ കണ്ടംബറി സ്റ്റൈലിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, ഡ്രോബാക്കാണ്. അപ്പോൾ കാണാൻ ഏറ്റവും ലുക്ക് കണ്ടംബറി സ്റ്റൈലാണ്, പക്ഷേ അതിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. അപ്പോൾ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് അറിയുന്ന കൺസൾട്ടൻറ്റുമാരെ വീട് വെക്കുന്ന സമയത്ത് നമ്മൾ കൊണ്ട് കാണിക്കുക. പ്രശ്നങ്ങൾ വരാതിരിക്കാൻ കൃത്യമായിട്ട് ഏകദേശം നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യം മൊത്തം, അല്ലേ, ഒരു മനുഷ്യായുസിൻ്റെ പകുതിയിലേറെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു വീട് പണിയുന്ന സമയത്ത് ചിലവാക്കുക. 40-50 ലക്ഷം രൂപ കൊടുത്തൊരു വീട് പണിയുന്നു, അത് പിന്നെയും റീകൺസ്ട്രക്ട് ചെയ്യുന്നു, അതൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യുന്നു, നമ്മൾ മുതലിട്ട പൈസ നമുക്ക് നഷ്ടം സംഭവിക്കുന്നു, അത് പിന്നീട് വീണ്ടും പണിയേണ്ടി വരുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല. എന്ത്, നമ്മൾ വീട് പണിയാൻ ഉദ്ദേശിക്കുന്ന സമയത്ത് ഒരു കൺസൾട്ടൻറ്റിനെ നമ്മൾ സൈറ്റിലേക്ക് കൊണ്ടുവരികയും നിർദ്ദേശങ്ങൾ, നമ്മുടെ അഭിപ്രായങ്ങൾ അവരോട് പറയുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും നിർദ്ദേശങ്ങൾ എടുക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഗൈസ്, അതുപോലെ പറയാനുള്ള മറ്റൊരു സംഭവമാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന കോൺക്രീറ്റ്, ഇതിൻ്റെ മെയിൻ സ്ലാബ് ഉണ്ടല്ലോ. അതാ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ഓരോ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയാമായിരുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ലോപ്പ് ഇത് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്, ഇതിലകത്ത് എന്തെങ്കിലും പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തെങ്കിലും പോരായ്മകൾ ഇതിൻ്റെ അകത്ത് തോന്നുന്നുണ്ടോ? അതായത് ഇപ്പം മഴവെള്ളം വന്നത് കണ്ടംബററി സ്റ്റൈലിന് വരുന്ന ഏറ്റവും വലിയ പ്രശ്നമാണിത്. മഴവെള്ളം ഒബ്സേർവ് ചെയ്യും തീർച്ചയായിട്ടും, അത് കൊടുത്തിരിക്കുന്ന സ്ലോപ്പ്, അതായത് ഒരു കൺസൾട്ടൻ്റാണ് വന്നിട്ടുള്ളതെങ്കിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ഒരാളാണ് വന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ലോപ്പ് തീർച്ചയായിട്ടും ഈ സെൻസറിൽ, അതായത് വെള്ളം താഴേക്ക് വരുന്ന രീതിയിൽ കൊടുക്കണമായിരുന്നു. ഇതിപ്പോൾ കൊടുത്തിരിക്കുന്നത് ഇതിനെ കണക്ട് ചെയ്തിട്ട് അവിടെ കണ്ടോ, അവിടെ വാട്ടർ പ്രൂഫിങ് പോലെ എന്തോ സംഗതി അവിടെ എന്താക്കിയിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. അതായത് ജോയിൻ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് സംഭവം. അതിലൂടെ വെള്ളം ലീക്ക് ചെയ്യുമെന്ന് മാത്രമല്ല, ഈ വെള്ളം അവിടത്തേക്ക്, അതായത് അവിടെ നിന്ന് ഫോസിൽ, അത്രയും ചാമ്പറയിൽ വന്ന് ഫോസിലൂടെ വെള്ളം വരികയും ഈ വെള്ളം ഈ മതിലിനുള്ളിലേക്ക്, ഇതിന് മതിലിൻ്റെ ഉള്ളിലേക്ക് ആ വെള്ളം ഇറങ്ങുകയും അതിൻ്റെ ഫംഗസ് അല്ലെങ്കിൽ അതിൻ്റെ പ്രശ്നം, വെള്ളം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പുറത്തെ ചുമരിലേക്ക് അത് കാണിക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം പറയാനുള്ളത്. പിന്നെ അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. തീർച്ചയായും നമ്മളൊരു കൺസൾട്ടിങ്ങിനെ വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഗുണം കിട്ടുക, അല്ലെങ്കിൽ കൺസൾട്ടിങ്ങിനെ വെക്കാതെ നമ്മളൊരു വീട് പണിയാണെങ്കിൽ എന്തൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞു പോയത്.
തീർച്ചയായും ഇതുപോലെ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ രസകരമായിട്ടുള്ള ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വീഡിയോകളാണ് ഈ ചാനൽ വഴി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, കൂടാതെ ഈ വീഡിയോ ഉപകാരപ്രദമാകാൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വ്യത്യസ്തമായ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ വീഡിയോയിൽ വീണ്ടും കാണുമെന്ന പ്രതീക്ഷയിൽ നിർത്തുകയാണ്. ഇറ്റ്സ് മീ ഫിറോസ് മുഹമ്മദ് സൈനിങ് ഓഫ്.